ബി പോസിറ്റീവ്ലി ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടാം ആർ ഗസ്റ്റിലൂടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മളോടൊപ്പം അതിഥിയായുള്ളത് ഒരു ബാലതാരമാണ്, ഗൗരി ശങ്കർ. ഗൗരിശങ്കറിൻ്റെ തോംസൺ വില്ല എന്ന ചിത്രത്തിലെ ഗാനങ്ങളൊക്കെ ഇതിനോടകം തന്നെ വളരെയധികം ശ്രദ്ധേയമായിട്ടുണ്ട്. ഈ ചിത്രം നാളെ റിലീസ് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നമുക്ക് ഗൗരിശങ്കറിൻ്റെ വിശേഷങ്ങളും ഒക്കെ ചോദിച്ചറിയാം. ഗൗരി, സ്വാഗതം. ഹായ്. തോംസൺ വില്ല നാളെ റിലീസ് ആവാൻ പോവുകയാണ്. ഈ ചിത്രത്തില് ഗൗരി ശങ്കർ ചെയ്യുന്ന കഥാപാത്രത്തിനെ കുറിച്ച്, ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ? പറഞ്ഞുതരാം. ഞാൻ അതിനകത്തൊരു കുറുമ്പൻ തുമ്മിക്കുഞ്ഞായിട്ടാണ് ഞാൻ വളരുന്നത്. ബിസിനസ് ഫാമിലിയിലാണ്. ഇതേപോലെ ഒരു കുട്ടികളും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനായി പാരൻസ് ശ്രദ്ധിക്കണം. സിനിമയിലേക്ക് എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അർഷൽ എന്ന് പറഞ്ഞ. അർഷലങ്കിൾ പറഞ്ഞൊന്ന് എന്താ ഒരു ഫോട്ടോ എടുത്ത് നോക്കുക, അച്ഛൻ പറഞ്ഞു വേണ്ടായിരുന്നെന്ന്. അവസാനം ചെയ്ത് നോക്കി, പിന്നെ ആൾ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയാണ് സിനിമയിലേക്ക് കയറ്റിയത്. അപ്പോൾ അതിനു മുൻപേ പരസ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോ ഈ പരസ്യത്തിൽ നിന്നും സിനിമയിലേക്ക് വന്നപ്പോഴും അതുപോലെ തന്നെ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോഴും ഒക്കെ എങ്ങനെയായിരുന്നു തോന്നിയത്? ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ ചെയ്യുകയില്ല എന്ന്. അപ്പൊ അച്ഛനാണ് എന്നെ ഒന്ന് ഉഷാറാക്കി തന്നത്. എന്നിട്ട് ഈ ബാച്ചിലേഴ്സ് പാർട്ടിയിൽ അഭിനയിച്ചു കഴിഞ്ഞ ആദ്യം സിനിമ തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്കും എന്താ തോന്നിയേ? എന്റെ അച്ഛനും അമ്മയ്ക്കും ആയിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്നത്. ഗൗരി, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഈ സ്കൂളിലാ? ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ കേന്ദ്ര വിദ്യാലയ നമ്പർ 1-ലാണ് പഠിക്കുന്നത്. സിനിമയിലൊക്കെ അഭിനയിച്ച് സ്കൂളിലേക്കൊക്കെ ചെല്ലുമ്പോൾ, സ്റ്റാറായിട്ടൊക്കെ ചെല്ലുമ്പോൾ എങ്ങനെയാണ്? ടീച്ചേഴ്സും ഫ്രണ്ട്സൊക്കെ എന്താ പറയാറില്ലേ സിനിമയൊക്കെ കണ്ടിട്ട്? ടീച്ചേഴ്സും പുതിയ പടം വന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും. ഗൗരി, ഇമ്മാനുവൽ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ലാൽജു സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായി എത്തിയ ചിത്രത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വേഷം ചെയ്തിരുന്നു ഗൗരി. അപ്പം എങ്ങനെയാണ് മമ്മൂട്ടിയായിട്ട് അഭിനയിച്ചപ്പോഴുള്ള ആ ഒരു അനുഭവമൊക്കെ എങ്ങനെയാണ്? അനുഭവം നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യമായിട്ടായിരുന്നു മമ്മൂട്ടി അങ്ങളെ കണ്ട്. ഇമ്മാനുവലിനകത്ത് ഞാൻ വന്നതെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ലാലങ്കിളിൻ്റെ അയാൾ ഞാൻ തമ്മിലുള്ള ഫിലിമിൽ കയറിപ്പോൾ ലാലങ്കിള് പറഞ്ഞു, നിൻ്റെ കഴിഞ്ഞു പോക്കോളാൻ. അപ്പോഴേക്കും ഞാൻ ചോദിച്ചു, എനിക്കപ്പോൾ ഡയലോഗൊന്നും ഇല്ലേ, തന്നാൽ നീ ചെയ്യോ? ഞാൻ പറഞ്ഞു, തന്നു നോക്ക്, അപ്പം കാണിച്ചു തരാം. അപ്പോൾ ഇമ്മാനുവലിനകത്ത് എട്ടോ വയസ്സൊക്കെ ഉള്ള കൊച്ചുങ്ങളെയാണ് സെലക്ട് ചെയ്തത്. അപ്പോഴേക്കും ലാൽജേഷങ്കൾ അപ്പോഴാണ് എൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ മമ്മൂട്ടിയെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ ചെയ്യുകയോ ചെയ്യുമോ എന്ന്. അവസാനം ചെയ്തു നോക്കി, പിന്നെ മമ്മൂട്ടിയെങ്കിലും അങ്ങോട്ട് ടെൻഷനൊക്കെ മാറി ഞാൻ നന്നായിട്ട് ചെയ്തുകൊണ്ട്. അങ്ങനെയാണ് ഞാൻ മമ്മൂട്ടിയെങ്കിലുള്ള സെക്കൻഡ് ഫിലിം ബാല്യകാല സഖിക്കകത്തും വന്നത്. ബാല്യകാല സഖിയിൽ മജീദ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ കുട്ടിക്കാലം, മമ്മൂട്ടി അങ്ങളുടെ കുട്ടിക്കാലമാണ് അവതരിപ്പിച്ചത്. അപ്പം അത് ചെയ്യാൻ നേരത്ത് ഈ എങ്ങനെയായിരുന്നു ആ ആ ഒരു ക്യാരക്ടറിനെ, ആ ഒരു കഥാപാത്രത്തിനെയൊക്കെ പറ്റി ആരാ പറഞ്ഞു തന്നത്? ആരാ അത്? എൻ്റെ പാരൻസിനോട് പറയണ കേൾക്കും ഞാൻ. അപ്പൊ പാരൻസ് എന്നോട് പറയുമ്പോ ഞാൻ പറയും, ഞാൻ കേട്ടതാ കേട്ടതാണ്.
അപ്പോ രണ്ടാമത്തെ സിനിമയിലും മമ്മൂട്ടി അങ്കിളായിട്ട് അഭിനയിച്ചു. അപ്പം പിന്നെ പറഞ്ഞൊക്കെ തരുമോ, ഇങ്ങനെ അഭിനയിക്കേണ്ടതൊക്കെ പറഞ്ഞു തരുമോ, നന്നായിരുന്നു എന്നോ അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ ശരിയാക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു തരുമോ? എന്താ അങ്ങനെ ഏത് സീനൊക്കെ കണ്ടിട്ട് അങ്ങനെ നന്നായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും സീൻ കണ്ടിട്ട്? എന്റെ പാരന്റ്സ് പറഞ്ഞ എന്താണ് ഇതെന്താണ് നീ എന്താ മരത്തിൽ നിന്ന് വീണേക്കണം, ഞാൻ അങ്ങനെ പറയും പറഞ്ഞെടുക്കും. ഇത് കഴിഞ്ഞിട്ട് ഏഴ് സുന്ദര രാത്രികൾ എന്ന് പറഞ്ഞ സിനിമയിലും അഭിനയിച്ചായിരുന്നു. അപ്പൊ ഏഴ് സുന്ദര രാത്രികളുടെ ആ എങ്ങനെയായിരുന്നു ആ സിനിമയിൽ അഭിനയിച്ചത്? ആ സിനിമയും കൊള്ളായിരുന്നു.